ചേലക്കര നിയോജകമണ്ഡലത്തിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൊണ്ടാഴിയിൽ CFLTCI ആരംഭിച്ച നവോദയ സ്കൂളിൽ നടത്തിയ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് LDF പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടി കഴിഞ്ഞ ഭരണസമിതി നവോദയ സ്കൂളിൽ നടത്തിയ ക്രമീകരണങ്ങളെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ പ്രസ്താവന പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് LDF കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPIM ഏരിയ കമ്മിറ്റി അംഗം ടി ഗോകുലൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിനകത്ത് രോഗികളുടെ സമ്പർക്ക പട്ടികയുണ്ടാക്കി നാൾവഴികൾ കണ്ടെത്തി അവരെ പ്രതിരോധിച്ച് നല്ല രീതിയിൽ, അത് കോവിഡ് വന്ന് ചികിത്സയ്ക്ക് പോയ ആളുകളോട് ചോദിച്ചാൽ അവർ പറയുന്നുണ്ട്, ഇത്രമാത്രം ക്രമീകരണത്തോടുകൂടി ഈ അസുഖത്തെ നേരിടാൻ കഴിഞ്ഞ കേരളത്തിന്റെ ഗവൺമെന്റിനെ അവർ സാധിക്കുന്നുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് എല്ലാ പഞ്ചായത്തുകളിലും കോവിഡ് പരക്കുന്ന ഒരു സംവിധാനം, ഒരു സമയമുണ്ടായി. വല്ലാത്ത വ്യാപനമാണ്, ആയിരക്കണക്കിന് രോഗികൾ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലകളായി മാറി. 10,000 രോഗികൾ കേരളത്തിൽ ഉണ്ടാകുന്ന ദിനങ്ങളുണ്ടായി. അങ്ങനെ വന്നപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയും കേരള സർക്കാരും ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും പ്രാഥമികമായ കോവിഡ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം. അത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ തലയിൽ ഉദിച്ച ഒന്നല്ല, അന്ന് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷനാധിപത്യ മുന്നണിയാണ്. പക്ഷെ അവരുടെ തലയിലുണ്ടായ ഒരു ആശയമല്ല ഇത്. കേരളത്തിലാകെ CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PR വിശ്വനാഥൻ, CPIM ലോക്കൽ കമ്മിറ്റി അംഗം PN ചന്ദ്രൻ, AIYF മണ്ഡലം സെക്രട്ടറി ദിനേശ് KS, MP ഗോവിന്ദൻകുട്ടി, DYFI മേഖലാ സെക്രട്ടറി KM മിഥുൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. TR ഉണ്ണികൃഷ്ണൻ, CS ശശികുമാർ, PR കൃഷ്ണകുമാർ, P ഉദയൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. CCV കൊണ്ടാഴി.